അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അച്ചപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട്, നാടൻ രീതിയിലുള്ള അച്ചപ്പാണ്. ഈ മഴയും ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് അവർക്കിപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഈ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ അരി കഴുകിയിട്ട് മില്ലിൽ നിന്ന് പൊടിപ്പിച്ചതാണ് കേട്ടോ. ഈ പൊടി പച്ചപ്പൊടിയാണ്. അപ്പോൾ അത് ഉണക്കിയതല്ല, അരി കഴുകിയിട്ട് ഇന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം മില്ലിൽ കൊണ്ടിട്ട് പൊടിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് നാഴി അരി കുതിർത്തിയിട്ട് അങ്ങനെ മിക്സ് ഇട്ട് അരക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഞാനിപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറ്. മറ്റു ഉണ്ടാക്കിയാലും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാവുക, വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ടിന് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. പഞ്ചസാര നല്ല വേണം, നല്ല മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടി 3 കപ്പാട്ട ഇട്ടത്, പിന്നെ 2 കോഴിമുട്ട, പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാലിലാണ് നമ്മളിത് കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദോശമാവിൻ്റെ ഒരു പരുവാക്കിയിട്ട് എടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 1.5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1.5 മുറി ഒരു തേങ്ങയും പിന്നെ 1 മുറി തേങ്ങയും കൂടി, അങ്ങനെ 1.5 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പാലാണ്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നിർത്താൻ മതി. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ അളവ് അറിയില്ല. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നിർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ദോശമാവിൻ്റെ ഒക്കെ ഒരു രീതിയിലാണിത്, വല്ലാതെ കട്ടിയാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാൻ. പിന്നെയാണ് ഇതിലേക്ക് ഇനി കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നത്. എള്ള് വേണ്ട വേണമെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഞാൻ അത് കരിഞ്ചീരകം ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഈ കരിഞ്ചീരത്തിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഈ അച്ചപ്പത്തിന്. അപ്പോൾ അതും കൂടി കുട്ടികളാണ് ഇതൊക്കെ റെഡിയാക്കുന്നത്, കാരണം അവർക്ക് അച്ചപ്പുണ്ടാക്കി ഭയങ്കര ഇഷ്ടമാണ്. അച്ചപ്പത്തിൻ്റെ ഈ അച്ചി എണ്ണയിട്ട് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം മാവിൽ മുക്കിയിട്ട് നമുക്ക് പൊരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇത് റെഡിയായിട്ട് കിട്ടുള്ളൂ. ഇടയ്ക്കൊക്കെ അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ അച്ചപ്പം അവർ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കിയത്. ആദ്യമൊക്കെ ഞാനൊന്ന് കാണിച്ചു കൊടുത്തു, പിന്നെ അവർ തന്നെ ബാക്കിയുള്ളതൊക്കെ അവർ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ അച്ചപ്പം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ പാത്രത്തിലേക്ക് വീഴുന്നത് മാത്രമേ കാണുള്ളൂ കേട്ടോ. പിന്നെ അത് ആ പാത്രത്തിലുണ്ടാവില്ല, അത് ഓരോന്നോരോന്നേ ബേക്കിൽ കൂടെ പോയി കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നിറയാനുള്ള തേമ അവർ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം. ഈ അച്ചപ്പത്തിൻ്റെ അച്ച് നമ്മൾ കുറേ കാലം യൂസ് ചെയ്യാതൊക്കെ ഇരിക്കുന്നതാണെന്ന് വെച്ചെങ്കിലൊക്കെ അത് ഇതിൽ നിന്ന് വിട്ടു പോരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിടുക. എന്നിട്ട് ഈ അച്ച അതിലൊരു 10-20 മിനിറ്റ് മുക്കി വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ അച്ചപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇതിൽ നിന്ന് വിട്ട് കിട്ടും, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ നല്ല നാടൻ അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാട്ടോ. കണ്ട പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ടൈമല്ലേ. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ കഴിക്കാൻ തോന്നും. മഴയല്ലേ, കുട്ടികൾക്ക് നല്ല വലിയവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കും പ്രസ് ചെയ്യണേ.